നാട്ടിൽ നീതി നടപ്പാകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഇതാ. കൊല്ലത്ത് ഗർഭിണിയായിട്ടുള്ള യുവ അഭിഭാഷകയെ പീഡിപ്പിച്ച സീനിയർ അഭിഭാഷകനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഷാനവാസ് ഖാന് മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതിയുടെ വിധി വന്ന ഈ അവസരത്തിൽ തന്നെ ഈ അഭിഭാഷക അബോർഷനായി എന്നുള്ള വിവരവും വരികയാണ്. യുവ അഭിഭാഷകയും കുടുംബിനിയായിട്ട് താമസിക്കുകയായിരുന്നു. അവർ ഗർഭിണിയായിരുന്നു. നോട്ടറി ഒപ്പിനായിട്ട് നോട്ടറിയായിരുന്നു ഈ പീഡിപ്പിച്ച സീനിയറായിട്ടുള്ള ഷാനവാസ് ഖാൻ. നോട്ടറി ഒപ്പിനായിട്ടുള്ള ഒപ്പിനു വേണ്ടിയിട്ട് അയാളുടെ വീട്ടിൽ ചെന്നതാണ്. അപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ വീടൊന്ന് കാണാം എന്ന് പറഞ്ഞു. വീടെല്ലാം കണ്ടു കഴിഞ്ഞു അതിന് ശേഷം ഇനി അങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാകുക എന്ന് പറഞ്ഞ് ബലമായിട്ട് ഈ അഭിഭാഷകയെ തടഞ്ഞു വെച്ചു. എനിക്ക് ഒരു ഉമ്മ തരണം എന്നായി. അപ്പോൾ യുവതി ഈ യുവ അഭിഭാഷക കുതറി മാറുവാൻ ശ്രമിച്ചപ്പോൾ ബലമായി ഇയാൾ കീഴടക്കുകയായിരുന്നു. അതിനുശേഷം ഈ യുവ അഭിഭാഷകയെ പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്നുള്ള വീഴ്ചയിലാണ് വലിയ ക്ഷതവും പരിക്കും ഈ യുവതിക്ക് ഉണ്ടായത്. യുവ അഭിഭാഷകയാണ് രണ്ടുപേരും ചെയ്യുന്നത്, ഒരേ പണിയാണ്. എന്താണെങ്കിലും യുവ അഭിഭാഷകയെ പീഡിപ്പിച്ച ഈ സീനിയർ അഭിഭാഷകന് കോടീശ്വരനാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ബന്ധു. ഇപ്പോൾ ഹൈക്കോടതിയിൽ ജഡ്ജിയാകുവാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുകയാണ്. അതുപോലെ തന്നെ ബാർ കൗൺസിലിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു. പിണറായി വിജയനുമായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. സീനിയർ അഭിഭാഷകനാണ്. കൊല്ലത്തെ പൗരപ്രമുഖനാണ്. CPM കേസുകൾ എല്ലാം നടത്തുന്ന ആളാണ്. ഇത്തരം രീതിയിൽ വലിയ ഖ്യാതി നേടിയിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ കോടതിയിൽ നിന്നും ജാമ്യം നേടിയിരിക്കുകയാണ്. ജാമ്യം നേടുവാൻ വേണ്ടിയിട്ട് മുമ്പ് ഇദ്ദേഹത്തിനെതിരായിട്ട് ഉള്ള വിമർശനം ഇദ്ദേഹം അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ചികിത്സ തേടിയെന്നാണ്. കഴിഞ്ഞ ദിവസം വരെ കോടതിയിൽ ഡസൻ കണക്കിന് കേസുകളും മറ്റുമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ഫീസും വാങ്ങി കോടതിയിൽ ഹാജരായിട്ടുള്ള ഇദ്ദേഹം ഈ പീഡന കേസിൽ FIR ഇട്ടതിന് ശേഷമാണ് താൻ അൽഷിമേഴ്സുകാരനാണ് എന്നുള്ള ഒരു വാദം ഇപ്പോൾ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മകളാരാ എന്നറിയത്തില്ല, ജൂനിയർ വക്കീൽ ആരാണ് അല്ലെങ്കിൽ യുവ അഭിഭാഷകൻ ആരാണെന്ന് അറിയത്തില്ല, മകളെന്നോർത്ത് തെറ്റിദ്ധരിച്ച് ഒരുപക്ഷെ ഇങ്ങനെ പിടിച്ചതാണ് എന്നൊക്കെയുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത് എന്നൊക്കെ പുറത്തു ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. എന്താണെങ്കിലും കോടതി ഇതിനകത്ത് യുക്തിഭദ്രമായിട്ടുള്ള നിലപാടെടുത്തോ എന്ന് സംശയമുണ്ട്. നീതി അർഹിക്കുന്നവർക്ക് പണ്ടേ ഇത്തരത്തിലുള്ള ദുർവിധികൾ വരാറുണ്ട്. ഇതൊരു പാവപ്പെട്ടവനാണെങ്കിൽ പണമില്ലാത്തവനോ സാധാരണക്കാരനോ സ്വാധീനമോ രാഷ്ട്രീയപരമായിട്ടുള്ള മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധമോ പാർട്ടിയുമായിട്ടുള്ള ബന്ധമോ ഒന്നുമില്ലാത്ത ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും 7 വണ്ട പിടിച്ച് പോലീസ് കൂട്ടിലിട്ട് തന്നെ ജയിലിൽ പിടിച്ച് ഇട്ടന് എത്ര കാലം കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള യുവ അഭിഭാഷകൻ ഗർഭിണി കൂടി ായിട്ടുള്ള യുവ അഭിഭാഷകയെ പീഡിപ്പിച്ച ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണ ക്രിമിനലാണ് എങ്കിൽ എത്ര മാസം കഴിഞ്ഞിട്ടാണ് പുറംലോകം കാണുകയുള്ളൂ. പക്ഷേ ഇത് ഷാനവാസ് ഖാനാണ്, മുൻ ബാർ കൗൺസിൽ പ്രസിഡന്റാണ്, CPM അഭിഭാഷകനാണ്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഉള്ള ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്, കോടീശ്വരനാണ്. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ CPM ആളുകളെയൊക്കെ പ്രതിഷേധത്തിൽ നിന്ന് വിലക്കി. അത്രമാത്രം പവറാണ് ഉള്ളത്. ബിന്ദു കൃഷ്ണ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തവണ കൊല്ലത്ത് മത്സരിച്ച നേതാവാണ്. ബിന്ദു കൃഷ്ണയുടെ മൈക്കിൽ വായിൽ പോയി മൈക്കിട്ട് പലതവണ കുത്തിയിട്ട് പോലും ബിന്ദു കൃഷ്ണ മിണ്ടില്ല, ഷാനവാസ് ഖാനെതിരെ സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ CPM കോൺഗ്രസും അടിയുറച്ച് നിൽക്കുകയാണ് ഷാനവാസ് ഖാനെതിരെ. അതിന് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നു. മുസ്ലിം സംഘടനകൾക്ക് ഈ ഷാനവാസ് ഖാനുമായി ഒരു ബന്ധവുമില്ല. ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം എന്നാണ് മുസ്ലിം സംഘടനകളും സ്ത്രീകളും സമരം നടത്തിയപ്പോൾ പറഞ്ഞത്. യുവമോർച്ച രംഗത്ത് വന്നിരുന്നു, അതുപോലെ തന്നെ മഹിളാ മോർച്ച രംഗത്ത് വന്നിരുന്നു, BJP സമരം നടത്തി. ഈ അഭിഭാഷകൻ്റെ വീട് കൊല്ലത്ത് അഭിഭാഷകർ ബാർ കൗൺസിലെ അഭിഭാഷകർ വളഞ്ഞ് സമരം നടത്തിയിരുന്നു. ഇയാളെ ബാർ കൗൺസിലിനും മറ്റ് അനുബന്ധ മേഖലകളിൽ നിന്നും ഇയാളെ പുറത്താക്കിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും കോടതി ഇപ്പോൾ ഇയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്ത അതേ സമയത്ത് തന്നെ പീഡിപ്പിച്ച ഈ സ്വന്തം ഭർത്താവിൽ നിന്ന് ഗർഭിണിയായ അത് ഇപ്പോൾ അബോർഷനായി പീഡിപ്പിച്ച
ഈ യുവ അഭിഭാഷക അബോർഷനായി എന്നുള്ള വളരെ വേദനിക്കുന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. നീതി മുമ്പ് പറഞ്ഞതുപോലെ അർഹിക്കുന്നവർക്കല്ല കിട്ടുന്നത്, പണം ഉള്ളവർക്ക് കൂടുതൽ വാദം നടത്താനും കൂടുതൽ പ്രഗത്ഭരായവരെ നിർത്താനും കൂടുതൽ സാക്ഷിമൊഴികളും നടത്താനും സാധിക്കും. അതുപോലെ സ്വാധീനമുള്ളവർക്ക് സർക്കാരിലും മറ്റും സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് വെൽഫെയർ പാർട്ടിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം വ്യക്തമായിട്ട് പറയുകയാണ്, ഈ വാദം ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം, മുൻകൂർ ജാമ്യം വേണോ വേണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കോടതിയിൽ സർക്കാരിൻ്റെ വക്കീൽ മൗനം പാലിച്ചു, വേണ്ടത്ര വാദം നടത്തിയില്ല, അവിടെ ഇരുന്നു പാറ പോലെ ഉറച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണോ നിയമം നടത്തുന്നത്? അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു FIR കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ട്, കുട്ടികൾക്കെതിരായിട്ട്, ഗർഭിണികൾക്കെതിരായിട്ട് ഒരു തൊഴിലിടത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പീഡനങ്ങൾക്ക് ഇത്തരം രീതിയിലുള്ള വിധി പ്രസ്താവനങ്ങൾ നടത്തുമ്പോൾ നീതിപീഠത്തിലുള്ള സാധാരണക്കാരൻ്റെ വിശ്വാസത്തിന് ഒരു ക്ഷതം ഏൽക്കുകയാണ്. ഈ ക്ഷതത്തിൻ്റെ കൂട്ടത്തിലാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ പീഡിപ്പിക്കപ്പെട്ട, പീഡനത്തിനിരയായിട്ടുള്ള ഈ യുവ അഭിഭാഷകയ്ക്ക് ഇപ്പോൾ അബോർഷൻ കൂടി വന്നിരിക്കുന്നു. ഇതിന് എന്ത് നീതിയാണ് ഈ നാട്ടിൽ നടപ്പാക്കുന്നത്? എന്തൊക്കെയാണ് വിധി പറയുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ? അത് സാധാരണക്കാരനാണോ, പിണറായിയുടെ സുഹൃത്താണോ, അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ചില വസ്തുതകളാണോ? ഇതൊന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും നീതി നടപ്പായില്ല എന്നുള്ള ഒരു വിമർശനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അല്ലേ, കൊല്ലത്തെ കോടതിയിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളൊക്കെയാണ് കൊല്ലത്തുള്ളത്. നമുക്ക് കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ, ഇത്തരത്തിലൊരു അനുഭവം ഒരു പെൺകുട്ടി കൊല്ലത്ത് ഇറങ്ങി പറയുമ്പോൾ കൊല്ലത്ത് രാഷ്ട്രീയക്കാർക്ക് ഈ വിഷയത്തിൽ നിലപാടില്ല. അവസാനത്തെ പ്രതീക്ഷ ജുഡീഷ്യറി ആയിരുന്നു. ജുഡീഷ്യറിയും ഇങ്ങനെയാണ്, ജുഡീഷ്യറിയിൽ നിന്നും വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് അനുകൂലമായൊരു നിലപാടാണ്. അതായത് ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ എന്താണ് സത്യം തുറന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ നിലപാടെടുത്താൽ ജുഡീഷ്യറിക്ക് പോലും അവരെ പിന്തുണയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നമ്മൾ മേൽക്കോടതിയെ സമീപിക്കും, ആ പെൺകുട്ടി മേൽക്കോടതിയെ സമീപിക്കും, നീതിക്ക് വേണ്ടിയുള്ള ആ പെൺകുട്ടിയുടെ പോരാട്ടം തുടരും, അതിന് എല്ലാവിധ സഹായവും എല്ലാവിധ പിന്തുണയും വെൽഫെയർ പാർട്ടി കൊടുക്കും. അപ്പൊ അല്ല, ഇത്രയും ധീരമായിട്ട് പോരാട്ടം നയിച്ച പെൺകുട്ടിക്ക് അവർ എന്താ എന്തൊക്കെയാണ് പരിഗണിച്ചത്? എന്താണ് ഈ ജാമ്യത്തിൽ അല്ല അദ്ദേഹത്തിന്, അതായത് നമ്മൾ നിലവിൽ സർക്കാർ ഭാഗത്തു നിന്നാണ്, സർക്കാരിന്റെ ഭാഗമാണ് ആ കുട്ടി. ഇത്തരത്തില് എന്താണ് ഒരു സംഭവം നടക്കുമ്പോൾ അവൾക്ക് ഒപ്പം നിൽക്കേണ്ടത് സർക്കാരാണ്, സർക്കാർ വക്കീലാണ്. ഈ വിഷയത്തിൽ കൊല്ലം കോടതിയിൽ സംഭവിച്ചത് ഈ കുട്ടിയുടെ വാദം പറയാൻ ഈ കൊല്ലത്തെ സർക്കാർ വക്കീൽ എണീറ്റിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ അത് നിരുത്തരവാദപരമാണ്, ഇത് ഒത്തുകളിയാണ്. ഇതിന് മുകളിലും കോടതികളുണ്ട്, ഇതിന് മുകളിലും നിയമ സംവിധാനങ്ങളുണ്ട്. അവിടേക്ക് പോകുക എന്നുള്ളതാണ്, നീതി വാങ്ങുക എന്നുള്ളത് എന്താണ് വരുന്ന തലമുറയ്ക്ക് പ്രചോദനമാകുന്ന ഒന്നാണ്. അപ്പോ അടുത്തൊരു തലമുറയ്ക്ക് ഇവിടെ എന്താണ് അഭിമാനത്തോടു കൂടി ജീവിക്കണം. ഇത്തരത്തിലൊരു അനുഭവം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാൽ ഏതൊരു പെൺകുട്ടിക്കും തുറന്നു പറയാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അവസ്ഥ ഉണ്ടാവണം. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഹാജരായി നീതി മേടിച്ചു കൊടുക്കേണ്ട സർക്കാർ വക്കീല് നിരുത്തരവാദപരമായിട്ട് പെരുമാറിയും കോടതിയെ അത് അതിന്റെ യുക്തിപൂർണമായിട്ട് സത്യസന്ധമായിട്ടും കോടതിയിൽ ബോധിപ്പിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരിക്കും. അതെ, നമുക്കറിയാം ഏറ്റവും അവസാനത്തെ സംഗതി നമുക്കറിയാം, ആ കുട്ടി ഗർഭിണിയായിരുന്ന കുട്ടിയുടെ അവർക്ക് അബോർഷൻ സംഭവിച്ചിരിക്കുന്നു. അതായത് ഇതിനപ്പുറത്താണ് ഒരു കൊലപാതകിയേക്ക് കൂടിയാണ് എന്താണ് ഗവൺമെന്റ് ഇത് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒരു ഗർഭത്തിലിരിക്കുന്ന ഒരു കുട്ടി ഇല്ലാതായി പോകുക എന്ന് പറയുന്നത് ഒരു ഫാമിലിക്ക് ഒരു പെൺകുട്ടിക്ക് സഹിക്കാവുന്നതിനപ്പുറത്താണ്. അത്തരത്തിലുള്ള നമ്മളോട് ഇപ്പൊ വെളിപ്പെടുത്തുകയല്ലേ ഇങ്ങനെ കുട്ടി അബോർഷൻ? അല്ല അല്ല, കോടതിയിൽ ഇത് കോടതിയിൽ എന്താണ് കുട്ടിക്ക് വേണ്ടി പ്രൈവറ്റായിട്ട് പിന്നെ വാദിച്ച അഭിഭാഷകൻ അത് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്, ഈ കുട്ടി അബോർഷൻ ആയിരിക്കുന്നു, കുട്ടിയുടെ മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ആ കുട്ടിക്ക് പിന്തുണയ്ക്ക് അന്നത്തെ സംഭവത്തിനോട്ട് ഇറങ്ങി ഭയപ്പെട്ട് ഓടി വെളി മറിഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യുക. അതെ അതെ, അതിന് അത് മാത്രമല്ല, ഈ കുട്ടിയുടെ തെളിവെടുപ്പിന് വേണ്ടി ഷാനവാസ് ഖാന്റെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളുടെ ആ സംഭവത്തിന് ശേഷം കുട്ടി ബ്ലീഡിങ് ആവുന്നുണ്ട്, അത് കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അത്തരം സംഗതികളെല്ലാം ധരിപ്പിച്ചിട്ടും കോടതിക്ക് ഈ പറയുന്ന ഇത്തരത്തിൽ ധീരത കാണിച്ച ഒരു അതിജീവതയ്ക്കൊപ്പം നിൽക്കാൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ യുവതിയുടെ ഭർത്താവിനെതിരെയും മറ്റ് നിങ്ങൾക്കെതിരെയും ഒക്കെ പലരെയും കേസെടുത്തിരിക്കുന്നു. അതെ അതെ അതെ, അതായത് നമുക്ക് അവിടെ വന്ന വീഡിയോ കർമാനൂസ് തന്നെ പുറത്തുവിട്ടതാണ്.
നമ്മളെ നാട്ടുകാരെല്ലാം കണ്ടതാണ്. ഒരു പെൺകുട്ടിയുമായി തെളിവെടുപ്പിന് പോകുമ്പോൾ മിനിമം ചില സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടാകണം. ആ സംവിധാനങ്ങൾ ഒന്നും പോലീസ് അവിടെ ചെയ്തിട്ടില്ല. മറിച്ച് അവിടെ സംഭവിച്ചത് ഈ കുറ്റ പ്രതിയായ ഷാനവാസ് ഖാന്റെ മകന് എല്ലാ തോന്നിവാസം പറയാനും ആംഗ്യങ്ങൾ കാണിക്കാനും സൗകര്യമൊരുക്കി കൊടുത്തു. ഏറ്റവും നമുക്കറിയാം, കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്, കുട്ടിയുടെ ഭർത്താവിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. ആ കുട്ടിയെ അന്ന് തന്നെ തൊട്ടടുത്ത ദിവസം ഇതിൽ കുട്ടി പരാതി അയച്ചിട്ടുണ്ട്. ആ പരാതിയിന്മേല് വെസ്റ്റ് പോലീസ് FIR ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ കേസെടുത്തിട്ടില്ല. പക്ഷേ എന്താണ്, ഇത്തരത്തിൽ ഒരു വ്യാജമായ കേസുണ്ടാക്കി ഷാനവാസ് ഖാന്റെ ഭാര്യ കൊടുത്ത പരാതിയിന്മേൽ ആ കുട്ടിയുടെ ഭർത്താവിനെ ഒന്നാം പ്രതിയായിട്ടും പൊതുപ്രവർത്തകനും വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമായ എന്നെ രണ്ടാം പ്രതിയായിട്ടും അതുപോലെ തന്നെ കണ്ടാൽ അറിയുന്ന 6 പേരെ പ്രതി ചേർത്തും FIR ഇട്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ഈ പെൺകുട്ടികൾ ആരെ കണ്ടിട്ടാണ് തെരുവിലിറങ്ങേണ്ടത്? ഇത്തരം അനുഭവം ഉണ്ടായാൽ എങ്ങനെയാണ് പെൺകുട്ടികൾ പൊതുനിരത്തിൽ വിളിച്ചു പറയുന്നത്? നമുക്കറിയാം കൊല്ലത്തൊരു അനുഭവമുണ്ട്, അനീഷ്യ മരിക്കുന്നതിന് മുമ്പ് ഇത് പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ പൊതുപ്രവർത്തകരുടെ പരാതി. കൊല്ലത്തെ വനിതാ സംഘടനകൾ ഇതുവരെ ഇതിൽ ഇടപെട്ടിട്ടില്ല. കൊല്ലത്തെ വനിതാ സംഘടനകളുടെ ജില്ലാ നേതാക്കന്മാർ ഈ പെൺകുട്ടിയെ സന്ദർശിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഇവരൊന്നും ഈ നാട്ടിലില്ലേ? ഈ നാട്ടിലില്ലാത്ത ആളുകളാണ് അവർ. കൊല്ലത്ത് നമുക്കറിയാം, കൊല്ലത്ത് വനിതാ സംഘടനകൾ സജീവമായ ജില്ലയാണ് കൊല്ലം. അപ്പൊ അല്ല, വനിതാന്ന് വെച്ചാൽ പേരെടുത്ത് പറയുന്നോണ്ട് പറഞ്ഞു, ഇവിടെ കോൺഗ്രസിന്റെ ഒക്കെ മുഖ്യധാര പ്രവർത്തിക്കുന്ന AC അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടനകളും കോൺഗ്രസിന്റേതോ അതേപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളായ വിവിധ സംഘടനകളുണ്ട്. നമുക്ക് എന്താണ് ഒരുപാട് സംഘടനകളുണ്ടല്ലോ. അവരെല്ലാം ആരെയാണ് ഭയപ്പെടുന്നത്? പിണറായി സർക്കാരിനെയാണ് അവരെല്ലാം ഭയപ്പെടുന്നത്? ഞാൻ പറയുന്നത് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ പണി ചെയ്യേണ്ടേ? CPM സമുന്നതനായ വ്യക്തി, CPM വേണ്ടി ഒരുപാട് പോസ്റ്റുകൾ അലങ്കരിച്ച വ്യക്തി, ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഒരു കേസിൽ പ്രതിയാകുമ്പോൾ ആ പ്രതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളായി പ്രതിപക്ഷം മാറിയാൽ നമ്മളൊക്കെ പിന്നെ എവിടേക്കാ പോകുന്നത്? അപ്പൊ ഇതാണ് കൊല്ലത്തെ ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിക്കേറ്റ പീഡനം ഉൾപ്പെടെ പെൺകുട്ടിയുടെ ഗർഭിണിയായിരുന്ന പെൺകുട്ടി ഇപ്പൊ അപോഷണായി. ഇപ്പം ഒരു കൊലപാതകം വരെ ചെയ്തിരിക്കുകയാണ് ഈ പ്രതി എന്ന് നമ്മൾ ആരോപിക്കുന്നു അദ്ദേഹം. അത് കേവല ആരോപണം അല്ലല്ലോ, സംഭവിച്ചിരിക്കുന്നു. പെൺകുട്ടിയുടെ യഥാർത്ഥ കാര്യം സർക്കാർ അത് കോടതിയിൽ ബോധ്യപ്പെടുത്താത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം. അതെ അതെ, കുട്ടിക്ക് വേണ്ടി സ്വകാര്യമായി എന്താണ് അപ്പീൽ ചെയ്ത അഭിഭാഷകന് ഇതെല്ലാം കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോ കോടതിക്ക് അത് കേൾക്കാൻ പറ്റാത്ത കോടതിയാണോ? കോടതി ജനങ്ങൾക്ക് കോടതി അലക്ഷൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത്തരം തീരുമാനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ ജനങ്ങൾ കോടതിക്ക് എതിരാവില്ലേ? ജനങ്ങളുടെ വികാരം കോടതിക്ക് എതിരാവുന്ന അവസ്ഥയല്ലേ ഉണ്ടാകുന്നത്? അതുകൊണ്ട് കോടതി ജനവികാരം കൂടി മാനിക്കേണ്ട ഒന്നാണ്. ഇരയ്ക്കൊപ്പം നിൽക്കേണ്ടത് കോടതിയാണ്. അപ്പൊ എന്തായാലും മുകളിലുള്ള കോടതികളിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇവിടുത്തെ ജുഡീഷ്യറിയിൽ വിശ്വാസമാണ്. ജുഡീഷ്യറിക്ക് എന്താണ് ഇത് നീതി ലഭിക്കുമെന്ന് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നിയമപരമായ പോരാട്ടം പെൺകുട്ടിയോടൊപ്പം വെൽഫെയർ പാർട്ടി തുടരും.